ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഒരു ബീറ്റിൻ്റെ ഒരു സെറ്റാണ്. ഷവർലെറ്റ് ബീറ്റേ വരുന്നത്. അപ്പം ഇതിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല. അപ്പം ഒരു ചേട്ടൻ കൊറിയർ അയച്ചു തന്നായിരുന്നു. അപ്പം റെഡിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് നടപടി ആകുകയല്ല എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും വിധത്തിലൊന്ന് വർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഈ കപ്പടം തന്നെ കണക്ട് ചെയ്താൽ മതി, അങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 73-85 ഒരു 4-ചാനൽ ബോർഡും വെച്ചിട്ട് ഒരു USB ബ്ലൂടൂത്ത് പാനലും വെച്ചു, എൻകോഡർ വർക്ക് ചെയ്യുന്ന സൈസ് ഒരു ബോർഡും വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ നിലവിൽ ഇതിനകത്ത് ODIC വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഐസ് പൊക്കിയിട്ട് അതിൻ്റെ സ്പീക്കറിൻ്റെ ട്രാക്ക് ഈ ബാക്കിൽ കണക്ടറെ വരുന്ന രീതിയിൽ 4 ചാലും കണക്ട് ചെയ്തു. കപ്പാസിറ്ററിൻ്റെ വരുന്ന DC വോൾട്ടും കണക്ട് ചെയ്തു. ACC ബോർഡ് പിന്നെ സ്റ്റാൻഡ് ബൈ വോൾട്ടും ഈ ബ്ലൂടൂത്ത് പാനലും വർക്ക് ചെയ്യുന്നതിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇതിനകത്ത് ഓക്സിൻ്റെ സോക്കറ്റിലും കണക്ട് ചെയ്തിട്ടുണ്ട്. USB പോർട്ട്, ഈ USB എന്നുള്ളതിൽ FM ഓക്സ് USB മോഡ് മാറ്റാനുള്ള ഇതെല്ലാം കൊടുത്തു. ഇതിനകത്ത് പാട്ട് മുന്നോട്ടും ബാക്കിലേക്കും, ഇതിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, ഇതിനകത്ത് ബാസ് ടൂള് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇതിനകത്താണ് പ്രസ് ചെയ്ത് പിടിച്ചാലും വോളിയം കൂടുകയും കുറയുകയും ചെയ്യും. ഇതിനകത്ത് സപ്ലൈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ലൈൻ്റെ ആണെങ്കിലും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത അതേ തന്നെ ആ ട്രാക്കിനകത്ത് തന്നെയാണ് സ്പീക്കർ ലൈൻ കണക്ട് ചെയ്തത്. ഇവിടെ 2 ചാനൽ, ഇവിടെ 2 ചാനൽ, പിന്നെ അത് ACC ബാറ്ററിയുടെ ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നോക്കിയിട്ട് അതേ തന്നെ കണക്ട് ചെയ്യുക. ഇത് ബാറ്ററി, ഇതിൻ്റെ ACC എല്ലാം അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് ആംപ്ലിഫയറും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ വേറെ അഡീഷണൽ ബോർഡും വെച്ച് ആംപ്ലിഫയറിന് ഒരു 4-ചാനൽ ബോർഡും വെച്ച് USB കാർഡും വെച്ചിട്ടാണ് നിലവിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പഴയ സോക്കറ്റ് തന്നെ കൊണ്ട് വണ്ടി പ്ലഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സംഭവം വർക്ക് ചെയ്യുന്ന രീതിക്കാണ് ചെയ്തേക്കുന്നത്. നിലവിൽ സ്റ്റീരിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോളിയം വെച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നിലവിൽ ബാസ്, ട്രിബിള്, ഇത് മൈക്കും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ബോർഡാണ്. അപ്പം ആവശ്യമുള്ള മൈക്കൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. ഇപ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ ഇക്ലേസർ വർക്ക് ചെയ്യും. വെറുതെ പ്രസ് ചെയ്യുമ്പോൾ ബാസ്, ട്രിബിൾ എന്നുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ തന്നെ അതിൻ്റെ 4-ചാനൽ ബോർഡും ആഡ് ചെയ്ത് ഒരു USB ഫ്രണ്ട് പാനലും വെച്ച് ഒരു സ്വിച്ചിനെ കണക്ട് ചെയ്തു. പാട്ട് മുന്നോട്ടും ഇത് പുറകോട്ടും, ഇത് ഫങ്ഷൻ മാറ്റാൻ വേണ്ടി, ഓക്സ് FM USB മോഡ് മാറ്റാൻ വേണ്ടി, പിന്നെ ഓക്സിൻ്റെ പിന്നാലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ സെറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതിലേക്ക് തന്നെ ആ വയറിലേക്ക് വന്ന് പ്ലഗ് ചെയ്താൽ മതി. ആ രീതിക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ബാറ്ററിയും കൊടുത്ത് 4 സ്പീക്കറും ACCയും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യും. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ചെറിയ ഫ്രണ്ട് വാലിലേക്കുള്ള സ്വിച്ചിൻ്റെ ട്രാക്കൊക്കെ കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതൊക്കെ ചെറിയ പണിയായിരുന്നു. അപ്പോൾ ഇതേപോലെ റെഡി ആകാതിരിക്കുന്ന സെറ്റിനകത്തേക്ക് ഇതേപോലെ ബോർഡ് കയറ്റി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റ് മാറാൻ ചടങ്ങുള്ളതും അല്ലെങ്കിൽ സെറ്റ് കിട്ടാൻ പാടുള്ളതൊക്കെ വണ്ടിയിലൊക്കെ സെറ്റ് ഒരുമാപ്പെട്ട തരത്തിലുള്ള ഈ ബോർഡ് കയറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.